ഫസ്റ്റ് ഈ ഇമേജിനെ നമുക്ക് ഫോട്ടോഷോപ്പിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇമേജ് വെച്ചാണ് ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യണത് ഒരു ന്യൂ ലെയർ സെറ്റ് ചെയ്യുക. ഒരു ന്യൂ ലെയർ എടുത്തിട്ട് വേണം നമ്മൾ വാനിഷിംഗ് പോയിന്റ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു ന്യൂ ലെയർ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഫിൽട്ടറിൽ പോവുക, അവിടെ നിന്ന് വാനിഷിംഗ് പോയിന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമുക്കൊരു ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ക്രിയേറ്റ് എ പ്ലെയിൻ ടൂള്, കീബോർഡിൽ സി പ്രസ് ചെയ്താൽ മതി. കീബോർഡിൽ സി പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിങ്ങനെ ലൈൻ ക്ലിക്ക് ചെയ്ത് ഒരു പോയിന്റിൽ വെച്ചിട്ട് നമുക്കൊരു ബോക്സ് കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആ ഒരു ബോക്സ് ഇങ്ങനെ വരും. ഇപ്പോൾ കണ്ടില്ലേ. അടുത്ത് ഇതിനെ വീണ്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. സി കീബോർഡിൽ സി എന്നെ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വലിച്ചു കൊടുത്താൽ മതി താഴോട്ട്. പിന്നെ ഓരോ നമ്മുടെ ആ കോർണറിലെ പോയിന്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വരും, കണ്ടില്ലേ. അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ബോക്സിന് ഷേപ്പിൽ തന്നെ വെച്ച് കൊടുക്കണം. അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് ടോപ്പ് ചെയ്യുന്ന നമുക്ക് താഴോട്ട് വലിച്ചെടുക്കാം. എപ്പോഴും ആ ഒരു സി കൊടുക്കണം, അല്ലെങ്കിൽ ആ ഒരു ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്ക് താഴോട്ട് വലിച്ചെടുക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഒരു ബോക്സിൻ്റെ മൂന്ന് വശം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മൂന്ന് വശം കിട്ടിയിട്ടുണ്ട്, ഇതിനകത്താണ് നമ്മളൊരു ടെക്സ്റ്റർ കൊടുക്കുക. നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോഴത്തേക്കും ഇത് നമ്മൾ ആ ഒരു ലെയറിൽ ഓണാണ്, ആൾറെഡി വാനിഷിംഗ് പോയിന്റ് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ടെക്സ്റ്റർ എടുക്കുകയാണ്, ഡ്രാഗ് ചെയ്ത് വലിച്ചുകൊണ്ട് ഫോട്ടോഷോപ്പിൽ ഇടുകയാണ്. ഇത് നമുക്ക് ഫില്ലായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പ്രസ് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ലെയറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺട്രോളും നമ്മളെ മൗസിൽ ലെഫ്റ്റ് കീയും കൂടെ പ്രസ് ചെയ്തിട്ട് കോപ്പി എടുക്കുക, അല്ലെങ്കിൽ കൺട്രോൾ സി കൊടുത്താലും മതി. കോപ്പി എടുത്തതിന് ശേഷം ഈ ലെയർ നമ്മൾ ഇൻവിസിബിൾ ആക്കുകയാണ്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ ഈ ലെയർ ഓട്ടോമാറ്റിക്കായി കോപ്പി ആയിട്ടുണ്ട്. ഇനൊരു ന്യൂ ലെയർ കൊടുത്തതിന് ശേഷം സെലക്ടിൽ പോവുക, എന്നിട്ട് അവിടെ നിന്ന് ഡീ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ ആ സെലക്ഷൻ ഒന്ന് മാറി കിട്ടും. ഫിൽട്ടറിൽ വാനിഷിംഗ് പോയിന്റ് ഓൾട്ട് കൺട്രോൾ വി പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ വേണം നമ്മൾ മൗസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഒരു കൺട്രോൾ വി അങ്ങോട്ട് പ്രസ് ചെയ്യുക കീബോർഡിൽ. അപ്പോഴത്തേക്കും നമ്മൾ ആ ടെക്സ്റ്റർ വന്നിട്ടുണ്ട്. ഇനി ടി പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യേണ്ട ഓപ്ഷൻ കിട്ടും. ടി കണ്ടില്ലേ. ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ടറിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അതായത് വാനിഷിംഗ് പോയിന്റിൽ ലൈനിനകത്ത് മൗസ് കൊണ്ടുവരരുത്, എങ്കിൽ അതിനകത്ത് ഫില്ലാവും നമ്മൾ ടെക്സ്റ്റർ കളർ. സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ സെൻറ്ററിൽ ഇപ്പം ആ ബ്ലൂ ലൈനിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് മൗസ് ഒന്ന് ജസ്റ്റ് മൂവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ടെക്സ്റ്റർ ഫില്ലായിട്ട് കിട്ടും. പക്ഷെ ഇപ്പോഴും ഒരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ആ മൂന്ന് വശങ്ങളും കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷൻ കൊടുക്കണം, മോഡിൽ മൾട്ടിപ്ലൈ കൊടുക്കുക. അപ്പോഴത്തേക്കും മൾട്ടിപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമ്മുടെ ആ ഒരു അതിൻ്റെ ഷെയ്ഡും അതിനനുസരിച്ചുള്ള ഒരു ഔട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ കാണാനായി എഫ്എക്സ്മുനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടൺ ഒക്കെ അമർത്തുക.